രണ്ട് തരത്തിലുള്ള അറിവുകളാണുള്ളത്. ഒന്ന് ജനറൽ, മറ്റൊന്ന് സ്പെഷ്യലൈസ്ഡ്. പൊതുവിജ്ഞാനം എത്ര അളവിലുണ്ടെങ്കിലും അതൊന്നും പണം സ്വരൂപിക്കുന്നതിൽ നിങ്ങളെ സഹായിക്കില്ല. എല്ലാ സർവകലാശാലകളിലെ പ്രൊഫസർമാർക്കും പൊതുവിജ്ഞാനം ധാരാളമായുണ്ട്. എന്നാൽ ഭൂരിഭാഗം പ്രൊഫസർമാരുടെ കയ്യിലും പണമില്ല. അറിവ് പഠിപ്പിക്കുന്നതിൽ അവർ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്, എന്നാൽ അവർ ഓർഗനൈസേഷനെക്കുറിച്ചോ അറിവിന്റെ ഉപയോഗത്തെക്കുറിച്ചോ പ്രത്യേകം ശ്രദ്ധിക്കുന്നില്ല. അറിവ് പണത്തെ ആകർഷിക്കില്ല. അറിവാണ് ശക്തിയെന്ന് തെറ്റായി വിശ്വസിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉറവിടം ഈ വസ്തുതയെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയാണ്. അറിവ് സാധ്യതയുള്ള ശക്തി മാത്രമാണ്. കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ച് ഒരു നിശ്ചിത ലക്ഷ്യത്തിലേക്ക് നോക്കി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അത് ശക്തിയാകുന്നത്. വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യൻ തന്റെ മനസ്സിന്റെ കഴിവുകൾ വികസിപ്പിച്ചെടുത്തവനാണ്. അറിവ് ആവശ്യമുള്ളപ്പോൾ എവിടെ നിന്ന് നേടാമെന്നും ആ അറിവ് എങ്ങനെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ക്രമീകരിക്കാമെന്നും അറിയാവുന്ന ഏതൊരു മനുഷ്യനും വിദ്യാസമ്പന്നനാണ്. നമ്മുടെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കാൻ ആവശ്യമായ കുബുദ്ധിയാണ് നമുക്ക് വേണ്ടത്. സമ്പത്ത് നേടാൻ ആഗ്രഹിക്കാത്ത മനുഷ്യന് പ്രതീക്ഷയും പ്രോത്സാഹനവും നൽകുന്നതായിരിക്കണം വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം അവന് ആവശ്യമായേക്കാവുന്ന അറിവ് നൽകണം. ചിലപ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അനുഭവിക്കുന്നവരെ നമുക്കറിയാം. കാരണം അവർ വിദ്യാഭ്യാസമുള്ളവരല്ല. നിങ്ങൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് നിങ്ങൾ അപകർഷതാബോധം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, തോമസ് എ എഡിസൺ തന്റെ ജീവിതകാലം മുഴുവൻ 3 മാസത്തെ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് തന്റെ കഴിവുകളിൽ വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും ദരിദ്രനായിട്ടല്ല മരിച്ചത്. ഹെൻറി ഫോർഡ് 6ാം ക്ലാസ്സിൽ താഴെ മാത്രമേ സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സാമ്പത്തികമായി അദ്ദേഹം വിജയിച്ചു. സ്പെഷ്യലൈസ്ഡ് വിജ്ഞാനം ഏറ്റവും സമൃദ്ധവും വില കുറഞ്ഞതുമായ സേവന രൂപങ്ങളിൽ ഒന്നാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒന്നാമതായി, നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് അറിവ് ആവശ്യമുള്ളത് എന്ന് കണ്ടെത്തണം. അതിന്റെ ആവശ്യകതയും ഉദ്ദേശവും ഉറപ്പിക്കുക, അതായത് ഒരു ലക്ഷ്യമുണ്ടാവുക. അറിവ് നേടുന്നതിനനുസരിച്ച് അതൊരു നിശ്ചിത ലക്ഷ്യത്തിനായി ഉപയോഗിക്കുകയും ഉപയോഗപ്പെടുത്തുകയും വേണം. ഇതിന് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല, സാമാന്യ അറിവ് മാത്രം മതി. കോളേജ് ബിരുദങ്ങൾക്ക് വലിയ വില കിട്ടാത്തതിന്റെ ഒരു കാരണം ഇതാകാം. അവിടെ ഒരു കാര്യത്തെക്കുറിച്ചല്ല പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടതും വേണ്ടാത്തതുമെല്ലാം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല. സ്കൂളുകളിലും കോളേജുകളിലും എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാമെന്നതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്പെഷ്യലൈസ്ഡ് സ്കൂൾ വിദ്യാഭ്യാസം ആവശ്യമുള്ളവർക്ക് ലഭ്യമായ ഒന്ന് മിക്ക വലിയ നഗരങ്ങളിലും പ്രവർത്തിക്കുന്ന രാത്രി സ്കൂളുകളാണ്. എക്സ്റ്റൻഷൻ രീതിയിലുള്ള പഠിപ്പിക്കാൻ കഴിയുന്ന എല്ലാ വിഷയങ്ങളിലും കറസ്പോണ്ടൻസ് സ്കൂളുകൾ പ്രത്യേക പരിശീലനം നൽകുന്നു. ഒഴിവ് സമയങ്ങളിൽ പഠിക്കാൻ ഒരാളെ അനുവദിക്കുന്ന പഠന പരിപാടിയുടെ വഴക്കമാണ് ഹോം സ്റ്റഡി പരിശീലനത്തിന്റെ ഒരു നേട്ടം. അപ്പോൾ മറ്റുള്ള സമയങ്ങളിൽ നമുക്ക് ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും മറ്റുള്ള സമയം പഠിക്കാനായി ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിന് കഠിന പ്രയത്നം ആവശ്യമാണ്. പക്ഷേ അധ്വാനമില്ലാതെയും ചെലവില്ലാതെയും നേടിയെടുക്കുന്ന എന്തും പൊതുവെ വിലമതിക്കില്ല. പൊതുവിദ്യാലയങ്ങളിൽ നിന്നും വലിയ രീതിയിൽ അറിവ് ലഭിക്കാത്തതിന്റെ കാരണവും ചിലപ്പോൾ ഇതായിരിക്കാം. കൂടാതെ മനുഷ്യരുടെ വിചിത്രമായ ഒരു കാര്യമുണ്ട്, അവർ വിലയുള്ളതിനെ മാത്രമേ വിലമതിക്കുകയുള്ളൂ. അമേരിക്കയിലെ സ്വതന്ത്ര വിദ്യാലയങ്ങളും പബ്ലിക് ലൈബ്രറികളും സൗജന്യമായതിനാൽ ആളുകൾ അവയെ ശ്രദ്ധിക്കാറു പോലുമില്ല. അവർക്കത് ആവശ്യമില്ല. അമേരിക്കയിലുണ്ടായ മാന്ദ്യത്തിന് ശേഷം മാറിയ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് പുതിയ വരുമാനത്തിനായി ജോലികൾ കണ്ടെത്തേണ്ടതായി വന്നു. അവരിൽ ഭൂരിഭാഗത്തിനും പ്രത്യേക അറിവ് നേടുന്നതിലൂടെ മാത്രമേ അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയൂ. പലരും അവരുടെ തൊഴിൽ പൂർണ്ണമായും മാറ്റാൻ നിർബന്ധിതരായി. ഒരു പച്ചക്കറി കച്ചവടക്കാരന് ലാഭം കിട്ടുന്നില്ലെങ്കിൽ അവൻ ആ ജോലി മാറ്റി വേറെ ജോലി നോക്കും. അങ്ങനെ മാറിയാൽ മാത്രമേ അയാൾ ഉദ്ദേശിക്കുന്ന ലാഭം അയാൾക്ക് കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി അങ്ങനെയുള്ള തൊഴിൽ അന്വേഷിക്കണം. അറിവിന്റെ തുടർച്ചയായ അന്വേഷണത്തിന്റെ മാർഗമാണ് വിജയം. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു പലചരക്ക് കടയിലെ സെയിൽസ്മാന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പണം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് കുറച്ച് ബുക്ക് കീപ്പിംഗ് അനുഭവമുള്ളതിനാൽ അക്കൗണ്ടിങ്ങിൽ ഒരു പ്രത്യേക കോഴ്സ് അദ്ദേഹം തിരഞ്ഞെടുത്തു. അതിനുശേഷം ബുക്ക് കീപ്പിംഗ് മേഖലയിലേക്ക് സ്വയം തിരിഞ്ഞു. താൻ മുമ്പ് ജോലി ചെയ്തിരുന്ന പലചരക്ക് വ്യാപാരിയിൽ നിന്ന് ആരംഭിച്ച് 100-ലധികം ചെറുകിട വ്യാപാരികളുമായി പ്രതിമാസ ഫീസിൽ അവരുടെ പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ കരാറുണ്ടാക്കി. അദ്ദേഹത്തിന്റെ ആശയം വളരെ പ്രായോഗികമായിരുന്നതിനാൽ ആധുനിക ബുക്ക് കീപ്പിംഗ് മെഷീനറികൾ സജ്ജീകരിച്ച ഒരു പോർട്ടബിൾ ഓഫീസ് സ്ഥാപിക്കേണ്ടത് ആവശ്യമാണെന്ന് അദ്ദേഹം ഉടനെ കണ്ടെത്തി. അദ്ദേഹം ഒരു ബിസിനസ്മാനായി വളർന്നു. സവിശേഷമായ അറിവും ഭാവനയും വിജയകരമായ ഈ ബിസിനസ്സിലേക്കുള്ള വഴിയായിരുന്നു. ഈ വിജയകരമായ ബിസിനസിന്റെ തുടക്കം ഒരു ഐഡിയ ആയിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ഒരു സെയിൽസ്മാൻ മാത്രമായിരുന്നേനെ. ഇവിടെ വിവരിച്ചിരിക്കുന്ന ഐഡിയ അനിവാര്യമായ ഒരു അടിയന്തരാവസ്ഥയെ മറികടക്കാൻ ഉണ്ടായതാണ്. അതായത് അദ്ദേഹത്തിന്റെ തൊഴിൽ മോശമായതുകൊണ്ട് അയാൾ വേറെ തൊഴിൽ കണ്ടുപിടിച്ചു. താഴെത്തട്ടിൽ നിന്ന് ആരംഭിച്ച് പതുക്കെ ഉയരങ്ങളിലേക്ക് എത്താമെന്ന ഈ ആശയം ശരിയാണെന്ന് തോന്നുമെങ്കിലും ചിലപ്പോൾ അത് ശരിയായി വരില്ല. താഴെ നിന്ന് ആരംഭിക്കുന്നവരിൽ പലർക്കും അവസരത്തിന് കാണാൻ കഴിയുന്നത്ര ഉയരത്തിൽ തന്റെ തല ഉയർത്താൻ കഴിഞ്ഞു വരില്ല. അതിനാൽ അവ അടിയിൽ തന്നെ തുടരും. അതിമോഹത്തെ ഇല്ലാതാക്കുന്ന പ്രവണതയും ഇവയ്ക്കുണ്ട്. വേറെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. വിജയവും പരാജയവും ശീലത്തിന്റെ ഫലങ്ങളാണ്. താഴെ തട്ടിൽ നിന്ന് ജോലി ചെയ്ത് ശീലിച്ച ഒരു വ്യക്തിക്ക് മറ്റൊരു സ്ഥലത്ത് പോവാൻ മടി തോന്നിയേക്കാം. ഇത് നിങ്ങളെ പരാജയത്തിലേക്ക് നയിക്കുന്നു. ധൈര്യപൂർവ്വം ജോലി ചെയ്യുന്നവന്റെ കൂടെയാണ് വിജയമുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഒറ്റയ്ക്കൊരു ബിസിനസ് നടത്താം. പക്ഷേ പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നവന് മാത്രമേ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കൂ. ഇപ്പോൾ എല്ലാവർക്കും ആവശ്യം ഒരു തൊഴിൽ മാത്രം അറിയുന്നവരെയല്ല, പകരം മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്നവരെയാണ്. നിങ്ങൾക്ക് ഭാവനയുണ്ടെങ്കിൽ, ഒരു ഐഡിയ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതിയിലെത്തുക തന്നെ ചെയ്യും. ഭാവന അക്ഷരാർത്ഥത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ച എല്ലാ പദ്ധതികളും രൂപപ്പെടുത്തുന്ന ഒരു ശില്പശാലയാണ്. പ്രേരണ, ആഗ്രഹം മനസ്സിന്റെ സാങ്കല്പിക സഹായത്തോടെ രൂപവും പ്രവർത്തനവും നൽകുന്നു. മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്ന എന്തും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. തന്റെ ഭാവനാസൃഷ്ടിയുടെ സഹായത്തോടെ മനുഷ്യൻ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തു. അവൻ വായുവിനെ പൂർണ്ണമായും കീഴടക്കി. പറക്കുന്നത് പക്ഷികൾ മാത്രമല്ല, യന്ത്രങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിച്ചു.
അവൻ ഈതറിനെ ഉപയോഗപ്പെടുത്തുകയും ലോകത്തിന്റെ ഏതു ഭാഗവുമായി തൽക്ഷണം ആശയവിനിമയത്തിനുള്ള ഒരു യന്ത്രം ഉപയോഗിക്കുകയും ചെയ്തു. ദശലക്ഷക്കണക്കിന് മൈൽ അകലെയുള്ള സൂര്യനെ പോലും മനുഷ്യൻ വിശകലനം ചെയ്യുകയും ചെയ്തു. കൂടാതെ ഭാവനയുടെ സഹായത്തോടെ അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ നിർണ്ണയിക്കുകയും ചെയ്തു. സ്വന്തം മസ്തിഷ്കം ഒരു പ്രക്ഷേപണവും ചിന്തയുടെ സ്പന്ദനത്തിനുള്ള ഒരു സ്വീകരണ കേന്ദ്രവുമാണെന്നും മനുഷ്യൻ കണ്ടെത്തി. ഈ കണ്ടെത്തൽ എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാമെന്ന് നമുക്കിപ്പോൾ പഠിക്കാൻ തുടങ്ങാം. സാങ്കല്പിക ഭാവന രണ്ട് രൂപത്തിൽ പ്രവർത്തിക്കുന്നു. ഒന്ന് സിന്തറ്റിക് ഭാവന, മറ്റൊന്ന് സൃഷ്ടിപരമായ ഭാവന. സിന്തറ്റിക് ഇമാജിനേഷൻ എന്നാൽ ഈ ഭാവനയുള്ള ഒരാൾക്ക് പഴയ ആശയങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ പുതിയ കോമ്പിനേഷനുകളായി ക്രമീകരിക്കാം. ഈ ഭാവന ഒന്നും സൃഷ്ടിക്കുന്നില്ല, ഇത് കേവലം അനുഭവം, വിദ്യാഭ്യാസം, നിരീക്ഷണം എന്നിവയുടെ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. സിന്തറ്റിക് ഭാവനയിലൂടെ തന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്തപ്പോൾ പുതുതായി കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഫാക്കൽറ്റിയാണ്. ക്രിയേറ്റീവ് ഭാവന എന്നാൽ സൃഷ്ടിപരമായ ഭാവനയിലൂടെ മനുഷ്യന്റെ പരിമിതമായ മനസ്സിന് അനന്തമായ ബുദ്ധിയുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന ഒന്നാണ്. ബോധമനസ് അത്യധികം ദ്രുതഗതിയിൽ സ്പന്ദിക്കുമ്പോൾ മാത്രമാണ് ഈ ഭാവന പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന്, ശക്തമായ ആഗ്രഹത്തിന്റെ വികാരത്തിലൂടെ ബോധമനസ് ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ അതിനുവേണ്ടിയാണ് ആഗ്രഹം മനസ്സിൽ ഉറപ്പിക്കാൻ പറയുന്നത്. ബിസിനസ്, വ്യവസായം, ധനകാര്യം, മികച്ച കലാകാരന്മാർ, സംഗീതജ്ഞർ, നേതാക്കൾ, കവികൾ, എഴുത്തുകാർ എന്നിവർ മികച്ചവരായിത്തീരുന്നു. കാരണം അവർ ഭാവനയെ വികസിപ്പിച്ചെടുത്തു. ആഗ്രഹം ഒരു ചിന്ത മാത്രമാണ്, ഒരു പ്രേരണയാണ്. ആഗ്രഹത്തിന്റെ പ്രേരണയെ പണമാക്കി മാറ്റുന്ന പ്രക്രിയയിൽ സിന്തറ്റിക് ഭാവനയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാൻ അല്ലെങ്കിൽ പ്ലാനുകളുടെ നിർമ്മാണം ഭാവനയിൽ ഉടൻ ആരംഭിക്കുക. നിങ്ങളുടെ ആഗ്രഹം പണമാക്കി ഭാവന നിങ്ങളെ മാറ്റിത്തരും. പ്ലാനുകൾ നിർമ്മിക്കുന്നതിനുള്ള വിശദമായ നിർദ്ദേശങ്ങൾ നമ്മൾ നേരത്തെ തന്നെ കേട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഇതിനകം അത് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ചെയ്തു തുടങ്ങുക. നിങ്ങളിത് പൂർത്തിയാക്കുന്ന നിമിഷം നിങ്ങൾക്കൊരു ഉറപ്പുള്ള ആഗ്രഹമുണ്ടായിരിക്കും. അത് ഉറക്കെ വളരെ സാവധാനം വായിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് പ്രവർത്തനക്ഷമമാകും. ചിന്തയെ അതിന്റെ ഭൗതിക പ്രതിരൂപമാക്കി മാറ്റാൻ ഇതിന് സാധിക്കും. അതിലുപരി ആഗ്രഹം ചിന്താ പ്രേരണയാണ്. ചിന്താ പ്രേരണകൾ ഊർജ്ജത്തിന്റെ രൂപങ്ങളാണ്. നിങ്ങൾ ആ പ്രേരണയോടുകൂടി ആരംഭിക്കുമ്പോൾ ആഗ്രഹം പണമാക്കി മാറ്റാൻ ഈ ഭൂമിയും പ്രപഞ്ചവും നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ നിന്നൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം നിങ്ങളിത് പഠിക്കാൻ തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ. തൽക്കാലം ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ആരായാലും, നിങ്ങൾ എവിടെയായിരുന്നാലും, ഏത് തൊഴിലിൽ ഏർപ്പെട്ടാലും കൊക്കക്കോള എന്ന വാക്ക് നിങ്ങൾക്ക് പരിചിതമായിരിക്കും. അതിന്റെ സമ്പത്തിന്റെയും സ്വാധീനത്തിന്റെയും വിശാലമായ സാമ്രാജ്യം ഒരൊറ്റ ഐഡിയയിൽ നിന്നാണ് വളർന്നത്. എല്ലാം ഇതുപോലെ ആദ്യം ആശയങ്ങൾ മാത്രമായിരുന്നു എന്ന് ഓർക്കുക. ആഗ്രഹിക്കുക, കണ്ടെത്താൻ തുടങ്ങുക, അവിടെ വഴി തെളിഞ്ഞു വരിക തന്നെ ചെയ്യും.